ഇതാ വേദപുസ്തകം പറയുകയാണ്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആയതിനാൽ ഇന്നലകളിലെ തോൽവി, മുറിവ്, നിരാശയുടെ അനുഭവം, കയ്പ്, പക, അടങ്ങാത്ത കോപം എല്ലാം തന്നെ വിട്ടുകളയാം. പകരം മുൻപിലെ വിജയത്തിനായി, നിത്യതയ്ക്കായി നമുക്കൊരുമിച്ച് ഓടാം. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കാം. ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ അനേകരാണ് വിടുതൽ പ്രാപിപ്പാനായിട്ടിടയായി തീർന്നത്. അനേകരുടെ നീർന്ന വിഷയങ്ങൾക്ക് വലിയവനായ ദൈവം കഴിഞ്ഞ എപ്പിസോഡിലൂടെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ എപ്പിസോഡും നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായി തീരും. കഴിഞ്ഞ ദിവസം 10-ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും നല്ല നിലവാരത്തിൽ പാസ്സാകാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇന്നത്തെ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്ക് പേജിനകത്തൂടെ, യൂട്യൂബ് ചാനലിലൂടെ, ഇതര മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ എപ്പിസോഡാണ്, നിങ്ങളുടെ സമയമാണ്. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന മുന്നമേ പ്രത്യേകിച്ച് മുംബൈയിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രിയ ഭവനമാണ് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഡോൾഫസ് അങ്കിളിനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ആ പ്രിയ ഭവനം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ്. നാം ഒരുമിച്ച് ഈ കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സുവിശേഷവേലയുടെ വിശാലതയ്ക്ക് വേണ്ടി ആ കുടുംബങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനസ്സിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിൽ അനേക മീഡിയയിലൂടെ ഈ സന്ദേശം കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ചെലവ് തന്നെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകാതെ വണ്ണം വലിയവനായ ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഈ പ്രോഗ്രാമിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മുംബൈയിലായിരിക്കുന്ന അഡോൾഫസ് അങ്കിളിനെയും ജൂലിയറ്റ് അങ്കിൾ ആൻറ്റിയെ ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വലിയവനായ ദൈവം വലിയൊരു മറുപടി കൊടുക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി ആ പ്രിയ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് ആ പ്രിയ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബോംബെയുടെ ദേശത്ത് ദൈവരെ നിലനിർത്തുവാൻ, കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വളരെയേറെ അധ്വാനിക്കുവാനൊക്കെ ആ പ്രിയ ഭവനത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കൂട്ടായിട്ട് ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിലായിരിക്കുന്ന ജൂലിയറ്റ് ആൻറ്റിയെയും അതുപോലെ തന്നെ അഡോൾഫസ് അങ്കിളിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്യുവാൻ, സ്പോൺസർ ചെയ്യുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വലിയ താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ കൊടുത്ത് മാനിക്കണമേ, വിശാലത കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബോംബെയിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. പ്രിയരെ, തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ
കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഏവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ലോക്ക്ഡൗൺ സമയത്ത് അനവധി മീഡിയയിലൂടെ കടന്നു വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളായിരിക്കുക. 29 മിനിറ്റ് എനിക്ക് നൽകി തരിക. ഈ മെസ്സേജിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളിതിൽ ഭാഗവാക്കായിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി മാറുകയുള്ളൂ. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ കഴിയും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർദ്ധനവിന് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ജീവനുള്ള ആരാധന. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത്. മത്തായി സുവിശേഷം 18:35 നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്ന് കാണുകയാണ്. ഇനിയും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. നോട്ട്ബുക്ക് ഉണ്ടോ, പേനയുണ്ടോ, നിങ്ങൾക്ക് ഈ സന്ദേശം പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ കഴിയും. നിശ്ചയമായിട്ടും അത് വരും കാലങ്ങളിൽ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും. ആദാമിൻ്റെയും ഹവ്വായിയുടെയും മക്കളായ കായിനെയും ഹാബേലിനെയും കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം സവിസ്തരം പഠിക്കുകയാണ്, വായിക്കുകയാണ്. കായിൻ നിലത്തിലെ വിളവിൻ്റെ ഒരംശം ദൈവത്തിന് വഴിപാടായി കൊണ്ടുവന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഹാബേലാകട്ടെ കുറച്ചുകൂടി നല്ല യാഗം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉയരാം. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകാം, ഉയരാം. കയീന്റെ യാഗം എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല? പല ന്യായങ്ങളും നിങ്ങൾ ഒരുപക്ഷെ ആ സംഭവത്തോട് ഉള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ട് കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല? അതായത് ശപിക്കപ്പെട്ട ഭൂമിയിലെ ഫലമാണ് കായീൻ കൊണ്ടുവന്നത്. ശപിക്കപ്പെട്ടതും അതിൻ്റെ ഫലവും ദൈവം അംഗീകരിക്കുകയില്ല. ദൈവം കയീന്റെ യാഗം തിരസ്കരിച്ചു, ഹാബേലിൻ്റെ യാഗം അംഗീകരിക്കുകയും ചെയ്തു. ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയവനായ ദൈവം ആദാമിനെയും ഹവ്വായെയും വസ്ത്രമണിയിച്ചിട്ട് നഗ്നത മറച്ചത് ആടിനെ കൊന്നിട്ടായിരിക്കണം. ആ ഭാഗം നമ്മൾ വളരെ ശക്തമായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില ആ നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അത് ആദ്യത്തെ യാഗമാണ്. അതേവരെ ഒരു മൃഗത്തെയും ആരും കൊന്നിട്ടില്ല. കാരണം ആദാമും ഹവ്വായും സസ്യഭുക്കുകളായിരുന്നു. അങ്ങനെ മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് അവരുടെ നഗ്നത മറച്ചു. യാഗത്തിൻ്റെ വ്യവസ്ഥ ദൈവം ആദാം ഹവ്വമാരെ ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അതായത് ഊനമില്ലാത്ത മൃഗത്തെ കൊന്ന് രക്തം തളിക്കണം. അങ്ങനെ പാപത്താൽ സംഭവിച്ച നഗ്നത മറയ്ക്കണം. അതുകൊണ്ടായിരിക്കണം ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാതെ ഇരുന്നതും ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചതും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ദൈവം പറയുന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ, ദൈവം നിങ്ങളോട് ഇടപെടുന്ന കാര്യം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു പോഷനെ പോലെ അനുസരിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കാതെ ദൈവം പറയുന്ന കാര്യം ഒരു പോഷനെ പോലെ നിങ്ങൾ സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ പ്രസാദം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇടയായിത്തീരും.
ദൈവമേ എവിടെയാണ് എനിക്ക് തെറ്റു പറ്റിയതെന്ന് ചോദിക്കുവാൻ കയ്യന് മനസ്സുണ്ടായില്ല. അങ്ങനെ ദൈവത്തോട് എൻ്റെ തെറ്റ് എവിടെയാണെന്ന് കയ്യനൊരു പക്ഷേ ചോദിച്ചിരുന്നുവെങ്കിൽ ചരിത്രം വേറെ ഒന്നാകുമായിരുന്നു, അവൻ്റെ ചരിത്രം വഴിമാറുമായിരുന്നു. എന്നാൽ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കയ്യൻ ഒരിക്കൽ പോലും ദൈവത്തോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാൻ അവന് മനസ്സുണ്ടായില്ല. തെറ്റ് ദൈവത്തിനാണ് പറ്റിയതെന്ന് അവൻ കരുതി, കയ്യൻ കരുതി ദൈവമാണ് തെറ്റ് ചെയ്തത് എന്ന് അവൻ കരുതിയിട്ടുണ്ടാകാം. അതായത് അവൻ ദൈവത്തോട് കയർത്ത് ഒരിക്കലും ഒരു കയ്യനായി തീരരുത്. ദൈവത്തോട് കയർക്കുന്ന ഒരു കയ്യനായിട്ട് ഒരിക്കലും നിങ്ങൾ മാറരുത്. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കയ്യനായിട്ട് നിങ്ങൾ മാറരുത്. ദൈവത്തിന് തെറ്റാണ് പറ്റിയതെന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഭരിക്കരുത്. അതായത് ദൈവത്തോട് കയർത്ത് ഒരിക്കലും നിങ്ങളൊരു കയ്യനായിട്ട് ഒരു കഠിന ഹൃദയമുള്ളവനായിട്ട് മാറരുത്. നിങ്ങൾക്കൊരു നല്ലൊരു ഹാബേലായി തീരാൻ കഴിയും. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവമേ എവിടെയാണ് തടസ്സമെന്നും എന്തുകൊണ്ടാണ് അനുഗ്രഹം ലഭിക്കാതെ പോയെന്നും ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം അതിന് മറുപടി നൽകിത്തരും. ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരും. കയ്യൻ അന്ന് അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നായിത്തീരുമെന്ന് മാറുമായിരുന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. ശാപം വിട്ടൊഴിഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമായിരുന്നു അങ്ങനെ ദൈവത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ. കയ്യന് ശാപത്തിന് പകരം അനുഗ്രഹം ഉണ്ടാകുമായിരുന്നു, അലഞ്ഞു നടക്കേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു. ദൈവം കയ്യനോട് പറഞ്ഞത് കേൾക്കുക, നിന്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു ദൈവം കയ്യനോട് സംസാരിക്കുകയാണ്. ഇനി പറയാൻ ശ്രദ്ധിച്ച് കേട്ടോ, പാപം പാമ്പിനെ പോലെ ചുരുണ്ടുകൂടി വാതുക്കൽ പൊത്തിൽ ഒളിച്ചു കിടക്കുകയാണ്. അസൂയയും മോഷണത്തിലുള്ള ആഗ്രഹവും കൺമോഹം ജഡമോഹം എന്നിങ്ങനെ പലവിധ രൂപത്തിലും പാപം നമ്മെ കാത്തുകിടക്കുകയാണ്. പലപ്പോഴും അത് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസൂയയുടെ സ്പിരിറ്റ് അനേകരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൺമോഹത്തിൻ്റെ ആഗ്രഹം, ജഡമോഹത്തിൻ്റെ ആഗ്രഹം, പല വിധത്തിലുള്ള പാപത്തിൻ്റെ കാര്യങ്ങൾ അനേകരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹമോ നാം പാപത്തെ ജയിക്കണമെന്നാണ്. ഇന്ന് എപ്പിസോഡിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ പാപത്തെ ജയിക്കണം, സകലത്തിലും നിങ്ങൾക്കൊരു ജയമുണ്ടാകണം, പാപത്തെ കീഴടക്കണം, നാം അത് ചെയ്യണം. ദൈവം അതിനുള്ള ബലവും ശക്തിയും കൃപയും നമുക്ക് നൽകിത്തരും. എന്നാൽ നാം പാപത്തെ കീഴടക്കി കീഴ്പ്പെടുത്തി ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ജയാളി ആകുവാനുള്ള, ഒരു വലിയ ഉയർച്ച പ്രാപിക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കണം. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആത്മബലം പ്രാപിച്ചെടുക്കണം എന്ന് എപ്പിസോഡിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ചെടുക്കുക. ഒരു പ്രാകൃത മനുഷ്യൻ്റെ പ്രതിപുരുഷനാണ് കയ്യൻ എന്ന് പറയുന്നത്. തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ഒരു വഴിപാട് അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കയ്യൻ വിചാരിച്ചു. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതും നന്മ ചിന്തകളില്ലാത്തതും മലിന ചിന്തകളുമായി നടന്ന ദുഷ്ടനായ കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഇത് അനേകർക്ക് ഒരു ഗുണപാഠമായി മാറട്ടെ. മനസ്സാക്ഷി യുഗമായ അക്കാലത്ത് യാഗ നിയമങ്ങൾ
എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും എങ്ങനെ അത് ചെയ്യണമെന്ന് ആദാമിൽ കൂടി വാമൊഴിയായി അറിയാമായിരുന്നു. അതിൻ്റെ തെളിവാണ് നോഹ ഹോമയാഗം അർപ്പിച്ചത്. മറ്റൊരു തെളിവാണ് അബ്രഹാം മകനെ ഹോമയാഗം അർപ്പിക്കുവാൻ കൊണ്ടുപോയത്. യാഗത്തിന് ആട്ടിൻകുട്ടിയെ വേണമെന്ന് ഇസഹാക്കിന് അറിയാമായിരുന്നു. കയീന്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഒരു യാഗം ദൈവത്തിന് അർപ്പിക്കേണ്ടതെന്ന് നിശ്ചയമായിട്ടും കയീൻ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അവരുടെ ഉപദേശം ഒരുപക്ഷേ കയീൻ ഒരുപക്ഷേ കൈക്കൊണ്ട് കാണത്തില്ല. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടായത്. ദൈവത്തിൽ നിന്ന് ഉള്ള പ്രതിസന്ധി തനിക്ക് അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ പുതിയ നിയമ വെളിച്ചത്തിൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നും അത് ദൈവകുഞ്ഞാടായ ക്രിസ്തു ആണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ യാഗത്തിൽ ഭാഗവാക്കാവുന്നവരെ പിന്നെ ഒരു യാഗവും യാഗത്തിൻ്റെയും ആവശ്യമില്ല. യേശു ക്രിസ്തു ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പൂർത്തീകരിക്കപ്പെട്ട യാഗം. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ മതി. ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്, വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ നീതീകരിക്കപ്പെടുകയാണ്. ഇനി ഒരു യാഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഫിനിഷ്ഡ് വർക്കാണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്ന് എബ്രായ ലേഖനം 11:4 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ആത്മീയൻ്റെ സദൃശ്യമാണ് ഹാബേൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു കയീനായി മാറരുത്, നിങ്ങൾക്കൊരു ഹാബേലായി മാറാൻ കഴിയും. രക്തം ചൊരിഞ്ഞുള്ള യാഗമാണ് അവൻ അർപ്പിച്ചത്. അതുകൊണ്ട് ദൈവം അവൻ്റെ വഴിപാടിൽ പ്രസാദിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയിലുള്ള യാഗം, ആ നിലയിലുള്ള പ്രവൃത്തി വേണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. കർത്താവിന് വേണ്ടി ചെലവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. കർത്താവിന് വേണ്ടി കൊണ്ടുവരുന്നത് ഏറ്റവും മേൽത്തരമായിരിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ല സമയത്തായിരിക്കട്ടെ. കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ അവസ്ഥയിലായിരിക്കട്ടെ. ഇനി ഒരു അനുഭവം ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു സ്ത്രീ ഒരു ഡോക്ടറുടെ അടുക്കൽ ചികിത്സയ്ക്കായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തുറന്നു. അവരുടെ ദേഹം മുഴുവൻ കുഷ്ഠം പോലെ ചൊറിഞ്ഞ് തടിച്ചിരുന്നു. അങ്ങനെ വലിയ പ്രയാസമുണ്ടായിട്ടാണ് ഈ ഡോക്ടറെ കാണാനായിട്ട് ഈ സഹോദരി കടന്നു ചെല്ലുന്നത്. ഡോക്ടർ പരിശോധിച്ചു. എന്നാൽ ആ രോഗത്തിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അദ്ദേഹം ഒരുപാട് പരിശോധനകൾ ഈ സഹോദരിയിൽ നടത്തിയപ്പോൾ ഒന്നും തന്നെ തൻ്റെ ശരീരത്തിൽ ഉള്ളതായിട്ട് ഈ ഡോക്ടർക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രഗത്ഭനായ നല്ലൊരു ഡോക്ടറായിരുന്നു. ഈ സഹോദരിയുടെ റിപ്പോർട്ടുകൾ എല്ലാം വളരെ വിദഗ്ധമായിട്ട് പരിശോധിച്ചു. എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നെഗറ്റീവായിട്ട് ഒരു കാര്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു ഡോക്ടർ ഒരു മനഃശാസ്ത്രജ്ഞനും കൂടി ആയിരുന്നതിനാൽ ആ സ്ത്രീയുടെ ജീവിതകഥ സസൂക്ഷ്മം പഠിക്കുവാനായിട്ട് ഈ ഡോക്ടർ പിന്നത്തേതിൽ ശ്രമിക്കുകയാണ് ചെയ്തത്. അവർ തൻ്റെ കഥ അദ്ദേഹത്തോട് തുറന്നു പറയാനായിട്ട് ഇടയായി തുറന്നു. അവരുടെ ജീവിതകഥ എങ്ങനെയായിരുന്നു? ഒരു സഹോദരി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് മരിക്കുന്നതിന് മുന്നമേ തൻ്റെ സ്വത്തുക്കൾ രണ്ട് പുത്രിമാർക്ക് വീതം വെച്ച് കൊടുത്ത് കൊണ്ടുള്ള ഒരു വിൽപത്രം പിതാവ് എഴുതി വച്ചിരുന്നു. അച്ഛൻ്റെ മരണാന്തരം വിൽപത്രങ്ങൾ അവർ ഇങ്ങനെ ഓരോന്നും അവരുടെ അവകാശങ്ങൾ അവർ നേടിയെടുത്തു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഈ സഹോദരിയുടെ ഇളയ സഹോദരി, അതായത് അച്ഛൻ്റെ മരണാന്തരം വിൽപത്രം അനുസരിച്ച് തനിക്ക് കിട്ടിയ വീതത്തേക്കാൾ മെച്ചപ്പെട്ട് തൻ്റെ സഹോദരിക്ക് കിട്ടിയതായിരുന്നു എന്നതാണ് ആ സ്ത്രീയുടെ പരാതി എന്ന് പറയുന്നത്. തൻ്റെ തനിക്കുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട
ഒരു കാര്യമാണ് സഹോദരിക്ക് ലഭിച്ചത്. അങ്ങനെ തൻ്റെ ഉള്ളിൽ അതൊരു വലിയൊരു പരാതിയായിട്ട് കിടക്കുകയാണ്. ഈ കാരണത്താൽ വിരോധം മുഴുവൻ സഹോദരിയോട് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് കിട്ടിയ പ്രോപ്പർട്ടിയേക്കാൾ കുറച്ചുകൂടെ നല്ല സ്വത്ത് വീതമൊക്കെയാണ് സഹോദരിക്ക് കിട്ടിയത്. ഈ കാരണം ഇങ്ങനെ ഉള്ളിൽ പകയായിട്ട് കയ്പായിട്ട് ഇങ്ങനെ വർദ്ധിച്ച് വന്നു. സഹോദരി അവർ അങ്ങേയറ്റം വെറുക്കാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ വെറുക്കത്തക്ക നിലയിൽ സഹോദരിയുടെ ഭാഗത്തുനിന്നും ഒരു കാര്യം പോലും ഉണ്ടായില്ല. എന്നാൽ അപ്പൻ വീതം വെച്ചു കൊടുത്ത സമയത്തുള്ള ആ ഒരു കാര്യം കുറച്ചുകൂടെ തൻ്റെ സഹോദരിക്ക് കുറച്ചുകൂടെ നല്ല ഓഹരി കിട്ടിയെന്നുള്ള കാരണത്താൽ ഈ സഹോദരിയോട് ചേട്ടത്തിക്ക് ഭയങ്കര വിരോധമുണ്ടായി. ഡോക്ടർ രോഗം അവസാനം കണ്ടുപിടിച്ചു. ആ സ്ത്രീയുടെ ഉള്ളിലെ വിദ്വേഷമാണ് രോഗമായിട്ട് ശരീരത്തിന് വെളിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ അവസാനം കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ദൈവസന്നിധിയിൽ വഴിപാടായി വരുമ്പോൾ പക, വിദ്വേഷം എല്ലാം നീക്കി ഒരു നല്ല ഹാബേലാകുവാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പലരുടെയും പുറത്തുള്ള രോഗത്തിന് പ്രധാനപ്പെട്ട കാരണം അകത്തുള്ള അടങ്ങാത്ത പകയാണ്. പലരുടെയും പുറത്ത് ഡോക്ടർമാർ പരിശോധിക്കുന്ന സമയത്ത് രോഗമൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ പലരോടുമുള്ള അടങ്ങാത്ത പക, വിദ്വേഷം, കോപം, ഇതെല്ലാം ഹൃദയത്തിൻ്റെ അകത്ത് ഇരുന്ന് അത് പിന്നത്തേതിൽ പുറത്ത് അത് രോഗമായിട്ട് മാറുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരിൽ അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പല ഡോക്ടർമാരെയും മാറി മാറി നിങ്ങൾ കൊണ്ട് കാണിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ പുറമെയുള്ള രോഗം എന്താണെന്ന് അവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് രോഗമൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ശരീരത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ശരീരം ഓരോ ദിവസം കഴിയുന്നതോറും ബലഹീനമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില പ്രിയപ്പെട്ട ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള അടങ്ങാത്ത പക, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതെല്ലാം പിന്നത്തേതിൽ രോഗമായിട്ട് മാറുകയാണ്. അടങ്ങാത്ത പകയും വിദ്വേഷവും അത് പിന്നത്തേതിൽ അത് ഉദര രോഗമായിട്ടൊക്കെ മാറുന്നതായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിലയിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കയ്യനായി മാറാതെ നിങ്ങൾക്ക് ഒരു നല്ല ഹാബേലായി മാറി നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ച് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഉഴന്നു നടക്കേണ്ടതായിട്ട് വരത്തില്ല. കായിൻ പിന്നത്തേതിൽ ശപിക്കപ്പെട്ടവനായി അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഹാബേലിൽ വെളിപ്പെട്ടപ്പോൾ, അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഇന്നും അവനെക്കുറിച്ച്, ഹാബേലിനെക്കുറിച്ച് അനേക സ്ഥലങ്ങളിൽ അവനെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവസന്നിധിയിൽ അവൻ കൊണ്ടുവന്നത് ഏറ്റവും മേൽത്തരമായിരുന്നു, കർത്താവിന് പ്രസാദമായ കാര്യമായിരുന്നു അവൻ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നത്. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന സമയത്ത് ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങേക്ക് പ്രസാദമാണോ? ഞാൻ ചെയ്യുന്ന ആരാധന, ഞാൻ കഴിക്കുന്ന, കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങ് പ്രസാദിക്കുന്നുണ്ടോ? മനുഷ്യൻ പ്രസാദിച്ചിട്ട് കാര്യമില്ല, ദൈവം പ്രസാദിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്, അത് ദൈവം വിലയേറിയതായി കാണുകയും ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അതിലൂടെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഒരു നല്ലൊരു ഹാബേലായി തീരുവാൻ, ഒരു നല്ലൊരു ഹാബേലിൻ്റെ സ്വഭാവ വിശേഷമുള്ളവരായി തീരുവാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകരും അനുഗ്രഹിക്കപ്പെടാനും പോവുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് ക്ഷമ ചോദിച്ച്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, നിങ്ങളെ തന്നെ
ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷമുണ്ടോ, പകയുണ്ടോ, നിങ്ങളുടെ സ്നേഹിതന്മാരോട്, നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോടെങ്കിലും അടങ്ങാത്ത പക, ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വിട പറയുവാനായിട്ട് അതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ഓടി വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ എപ്പിസോഡിലൂടെ അനുഗ്രഹിക്കപ്പെടും. അനേക നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുവാനും ഇടയായിത്തീരും. പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതിനുശേഷം വേഗത്തിൽ ഓടി വന്നാട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ കൂടെ ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് തുണയിക്കാട്ടെ. യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറ്റകൾ കുറവുകൾ ക്ഷമിക്കണമേ, കർത്താവെ എന്നെ ഒരു നല്ല ഹാബേലിൻ്റെ ജീവിതത്തെ പോലെ ഒരു കൈനായി മാറ്റാതെ ഒരു ഹാബേലിനെ പോലെ കർത്താവെ എന്നെ മാറ്റിയെടുക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ക്ഷമിക്കുവാൻ ദൈവത്തോട് കൃപയ്ക്കായി യാചിച്ചാട്. മാത്രമുണ്ടാവട്ടെ. എൻ്റെ പേര് അനുഗ്രഹ. കഴിഞ്ഞ SSLC എക്സാമിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ പാസ്റ്ററിനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. റിസൾട്ട് വന്നു, 9A+ മുറയായി. പ്രാർത്ഥന കേട്ട ദൈവത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്ററിനും എല്ലാ ദൈവമക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ എപ്പിസോഡിലൂടെ ചില തീരുമാനങ്ങൾ എടുത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ ചില ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പുതുവഴികൾ കർത്താവെ അനേകരുടെ ജീവിതത്തിൽ അങ്ങ് തുറന്നു കൊടുക്കണമേ, അത്ഭുതം ചെയ്യണമേ. കർത്താവ്, രോഗത്തിന് അടിമകളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എപ്പിസോഡിലൂടെ സൗഖ്യമാകട്ടെ. കോവിഡിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിലരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നഷ്ടപ്പെട്ട ജോലിയേക്കാൾ മേൽത്തരമായിട്ടുള്ള ജോലി ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ, ഈ ആലോചനയിലൂടെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് ഞങ്ങളെ കേട്ടുകൊടുക്കുക എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുമായിട്ട് വളരെ ഭാരത്തിലായിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തുറന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് മീഡിയയിലൂടെയാണോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആ മീഡിയയുടെ പേരും സമയവും നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കുക. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോട് പറയാൻ മടിക്കരുത്. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കട്ടുമുട്ടുവരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. Just